മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ വട്ടിയൂർക്കാവിൽ സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് 7000-ൽപ്പരം വോട്ട് വർദ്ധിച്ചിരിക്കുന്നു എൽ ഡി എഫിൽ. നേരത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കാലം അധികമായിട്ടില്ല. അപ്പോ ഈ മണ്ഡലത്തിൽ എങ്ങനെ അങ്ങനെയൊരു വലിയ വർദ്ധനവ് എൽ ഡി എഫിന് നേടാൻ കഴിഞ്ഞു എന്നതാണ് യു ഡി എഫിനെ ഞെട്ടിച്ച സംഭവം. രണ്ടാമത്തത് ചെങ്ങന്നൂർ നിയോജകമണ്ഡലം. ചെങ്ങന്നൂർ കുറെ കാലം യു ഡി എഫ് വിജയിച്ചു വന്ന മണ്ഡലമാണ്. അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് എൽ ഡി എഫിന് ജയിക്കാനായി. എൽ ഡി എഫ് യാദൃശ്ചികമായി ജയിച്ചു പോയി എന്ന പറഞ്ഞാണ് യു ഡി എഫ് തെരഞ്ഞെടുത്തത്. ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ വളരെ സന്തോഷിച്ചു. കാരണം തങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയതാണ് ഈ സീറ്റ്. അത് പെട്ടെന്ന് തന്നെ തിരിച്ചു പിടിക്കാം, ഇതായിരുന്നു നടത്തുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പഴയ നേരിയ ഭൂരിപക്ഷത്തിന്റെ വിജയമല്ല എൽ ഡി എഫിനുണ്ടായി. 21,000-ത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം, കൃത്യമായി പറഞ്ഞാൽ 20,956 വോട്ടിന്റെ ഭൂരിപക്ഷം. അതാണ് ചെങ്ങന്നൂരിൽ സംഭവിച്ചത്. ഇപ്പോഴും പാലാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പാണ്. പാലയും ഈ തെരഞ്ഞെടുപ്പുകളും എല്ലാം ഒന്നിച്ച് നടക്കേണ്ടതായിരുന്നു. എന്തോ കാരണവശാൽ പാല ആദ്യം നടന്നു. പാലയാണെങ്കിൽ 54 വർഷമായി യു ഡി എഫ് കയ്യിൽ വെച്ച് വരുന്ന സീറ്റാണ്. യു ഡി എഫിന്റെ ഉരുക്കു കോട്ടയായി അവർ കണക്കാക്കിയിട്ടുള്ള സീറ്റ്. എൽ ഡി എഫ് മത്സരിച്ചാൽ ഒന്നും സംഭവിക്കാനില്ല എന്ന ഉറച്ച ആത്മവിശ്വാസം അവിടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളിൽ ചോദ്യം ചോദിക്കേണ്ടായി. അത് യു ഡി എഫിന് ജയസാധ്യതയുടെ സീറ്റ് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ചോദ്യം. ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലായി നടത്താമോ എന്നായിരുന്നു ചോദ്യം. അതിലന്ന് പറഞ്ഞ മറുപടി, ഒരു സർക്കാർ സംസ്ഥാനത്ത് ഉണ്ടാകുമ്പോൾ ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും അത് സർക്കാരിന്റെ വിലയിരുത്തലായിട്ട് തന്നെ കണക്കാക്കും. ബാക്കി കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമുക്ക് കാണാം. ദീർഘകാലമായി യു ഡി എഫ് കയ്യിൽ വെച്ച് വരുന്ന സീറ്റാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമുക്ക് തമ്മിൽ കാണാമെന്നും പറഞ്ഞു പിരിഞ്ഞു. അവിടെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോ യു ഡി എഫുകാർ ബോധപൂർവം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഇപ്പോഴും പ്രചരിപ്പിക്കുന്നത്, യു ഡി എഫിൽ അവിടെ ചില തർക്കങ്ങളുണ്ടായി, അതുകൊണ്ട് പരാജയപ്പെട്ടു പോകുകയാണ്. അതായിരുന്നു എന്റെ അവസ്ഥ. യു ഡി എഫിൽ തർക്കമില്ലാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടായിരുന്നു, എല്ലാവരും തർക്കമുണ്ടായിരുന്നു. ഇവിടെ സംഭവിച്ചത് യു ഡി എഫിനോടൊപ്പം ഉണ്ടായിരുന്ന നേരത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്താൽ 42%-ത്തിലധികം വോട്ട് യു ഡി എഫിനുണ്ടായി. അത് കുറഞ്ഞു
40% മരിച്ചു വരും. എന്നാൽ എൽ ഡി എഫ് നേരത്തെ ഉണ്ടായിരുന്ന 38% 42% വർദ്ധിപ്പിച്ചു. അതിന് കാരണം എൽ ഡി എഫിനോടൊപ്പം ഇല്ലാതിരുന്ന ഒരു വിഭാഗം ജനങ്ങൾ എൽ ഡി എഫിനോടൊപ്പം അണിചേർന്നുകൊണ്ടത് തന്നെയാണ്. ഇത് പാലയിൽ മാത്രം സംഭവിച്ചതല്ല, ഉപതെരഞ്ഞെടുപ്പ് നടന്ന എല്ലാവർക്കും സംഭവിച്ചതാണ്. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത് നാം പ്രത്യേകമായി തന്നെ കാണേണ്ടതായിട്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 3.5 വർഷം മുൻപുള്ള കേരളം, അത് യു ഡി എഫ് ഭരണം നിലനിന്ന കേരളമാണ്. ആ കാലത്തെ സ്ഥിതി നല്ലതുപോലെ ഓർമ്മയുക്തമായാത്ത ജനങ്ങളാണ് നാട്ടിലുള്ളത്. അന്ന് കേരളീയര് വല്ലാതെ വേദനിക്കുകയും ഇതുപോലൊരു നാട്ടുകാരാണെന്ന് പറയേണ്ടി വരുന്നല്ലോ എന്നതായിരുന്നു കേരളം. കാരണം ആ കാലത്ത് അഴിമതി കൊടികുത്തി വാഴുകയും ഇന്ത്യ രാജ്യത്ത് അഴിമതി ഏറ്റവും വർദ്ധിച്ച സംസ്ഥാനം, അഴിമതി ഒന്നാം സ്ഥാനം കേരളത്തിലാണ് ആ ഘട്ടത്തിലുണ്ടായത്. അത്തരമൊരു അവസ്ഥയിലായിരുന്നു ആളുകളെല്ലാം വല്ലാത്ത മനോവേദനയിൽപ്പെട്ടത്. ഇതോടൊപ്പം തന്നെ ആ സമയത്തുണ്ടായ ജീർമത നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ചില വീട്ടമ്മമാര് ആ സമയത്ത് വൈകുന്നേരത്തെ ചാനലുകളുടെ ന്യൂസ് കേട്ട താല്പര്യം കാണിച്ചിരുന്നില്ല, ടി വി ഓഫ് ചെയ്തിരുന്നു. കാരണം ഇത് എന്താണ് എല്ലാം നിശ്ചയിച്ചത്, കുട്ടികൾ കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളാണ് ആ ഘട്ടത്തിൽ പ്രധാന വാർത്തകളായി വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അത് കുട്ടികൾ കാണേണ്ടായ പ്രദേശത്തോടെയാണ് ടി വി ഓഫാക്കുന്നത് ചില വീട്ടമ്മമാർ സ്വീകരിച്ചു. അത്രമാത്രം ജീർമറിയുള്ളൊരു സംസ്കാരം, ജീർണിച്ചു പോയൊരു നാട്. ആ നാട് ആ നിലയിലായത് നാട് ജീർണിച്ചത് കൊണ്ടല്ല, ഭരണനേതൃത്വം അവരെ ബാധിച്ച ജീർണതയാണ് നാടിനെയാകെ വിഷമമൂർത്തത്തിലാക്കി. എന്നാൽ ഇതിൽ 3 വർഷം കഴിഞ്ഞുള്ള വരാം നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ട്. ഇവിടെ 3.5 വർഷം മുൻപ് അഴിമതി ഒന്നാം സ്ഥാനമായിരുന്നുവെങ്കിൽ ഇന്നും കേരളത്തിനൊരു സ്ഥാനമുണ്ട് അഴിമതിയുമായി പറഞ്ഞാൽ. എന്താ സ്ഥാനം? അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം എന്ന് രാജ്യം തന്നെ സാക്ഷ്യപ്പെടുത്തി. അതാണ് എൽ ഡി എഫ് വന്നപ്പോൾ ഉണ്ടായ നടപ്പ്. ജീർണതയുടെ കാര്യം ഏതെങ്കിലും നേരിയ തോതിലുള്ള ജീർണതയുടെ അംശം പോലും ഈ ഘട്ടത്തിലുണ്ടായില്ല. നമ്മുടെ തനതായ ഉയർന്ന സംസ്കാരം തിരിച്ചു പിടിക്കാൻ കേരളത്തിന് കഴിഞ്ഞു. അതും
എൽ ഡി എഫിന്റെ പ്രത്യേകത തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 2016 എൽ ഡി എഫ് ജനങ്ങളുടെ മുന്നിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇറക്കി. ആ പ്രകടന പത്രികയിൽ 600 ജനങ്ങളുണ്ടായി. പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പറഞ്ഞതാണ്, അത് നടപ്പാക്കാനുള്ളതല്ല എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറയുന്ന വലതുപക്ഷ നേതാക്കളെ നാം കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ നേതാക്കൾ ഇവിടെ ഇടതുപക്ഷ നേതാക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് ഗവൺമെന്റ് ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ ചെയ്ത കാര്യങ്ങൾ എന്താണ്, അതുമായി ബന്ധപ്പെട്ട ഒരു കോൺഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. അത് പ്രകടനപത്രികയുമായി ബന്ധപ്പെട്ടുകൊണ്ടതേ 3 വർഷം പൂർത്തിയായപ്പോഴും ഈ കോൺഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അന്ന് 600 വാഗ്ദത്തങ്ങൾ ഇനി കൈവെക്കാത്തത് 53 മാത്രമായി. എന്നാ പ്രോഗ്രസ് പ്രകാശനം ചെയ്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇത് 4 വർഷമാണ്, പ്രകടനപത്രിക 5 വർഷത്തേക്കുള്ളതാണ്. എന്നാൽ 4 വർഷം പൂർത്തിയാകുമ്പോൾ പ്രകടനപത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ഗവൺമെന്റ് പൂർത്തിയാക്കിയിരിക്കും എന്ന് ഞങ്ങൾ പറയുകയുണ്ട്. ഇത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ അത്യപൂർവമായ ഒരു സംഭവമാണ്. ഇതേവരെ എവിടെയെങ്കിലും നടന്നുവെന്ന് ആരും അവകാശപ്പെട്ടിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നടപ്പാക്കില്ല, അതാണ് ഇടതുപക്ഷ ജനാധിപത്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. അതിനിടയാക്കുന്നത് ജനങ്ങളോടുള്ള എൽ ഡി എഫിന്റെ പ്രതിബദ്ധതയാണ്. ജനങ്ങളോടും നാടിനോടും പ്രതിബദ്ധതയുള്ള ഒരു മുന്നണിക്ക് മാത്രമേ ഇത്തരത്തിൽ കാര്യങ്ങൾ നിർവഹിക്കാനാവൂ എന്നതും നാം തിരിച്ചറിയണം. 2016 യു ഡി എഫ് കേരളം തന്നെയുള്ള പ്രതിനിധി അവസ്ഥയാണ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് എന്തെല്ലാം അപജയങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം കൂടുതൽ ശക്തമായി തുടരുന്ന കേരളമായിരിക്കും നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവുക. ഇവിടെ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും രണ്ട് ഭരണകാലത്തെയും താരതമ്യപ്പെടുത്താൻ ഒട്ടേറെ വസ്തുതകൾ നാടിന്റെ മുന്നിലുണ്ട്. ഇപ്പൊ നമ്മൾ നാടിന്റെ വികസന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാർഷിക രംഗം അഭിവൃദ്ധിപ്പെടുക എന്നുള്ളത്. നിർഭാഗ്യവശാൽ യു ഡി എഫിന്റെ കാലത്ത് കാർഷിക രംഗത്തിന് നേരോട്ടല്ല വളർച്ചയുണ്ടായി, കീഴോട്ടാണ്, നെഗറ്റീവ് വളർച്ച. 4.6% നെഗറ്റീവ് വളർച്ച. കൃഷിക്കാരാകെ പ്രതിസന്ധി, കാർഷിക മേഖലയാകെ കുഴപ്പത്തിൽ. എന്നാൽ എൽ ഡി എഫ് സർക്കാർ വന്നിടത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മുൻകൈയും
ഇടപെടലുമുണ്ടായി. അതിന്റെ ഭാഗമായി വലിയ തോതിൽ കൃഷി അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു. നെൽകൃഷി തന്നെ വ്യാപിച്ചു, മറ്റു കൃഷികളും അഭിവൃദ്ധിപ്പെട്ടു. കൃഷി ചെയ്യുന്ന ഇടം അതിന്റെ കാര്യം പരിശോധിച്ചാൽ തരിശ് നിലങ്ങൾ പലയിടത്തും ഇല്ലാതായി. എല്ലാരിടങ്ങളിലേക്കും കൃഷി വ്യാപിച്ചു. അതോടൊപ്പം കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒട്ടേറെ നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. റബ്ബർ മേഖല ദീർഘകാലമായി നേരിടുന്ന പ്രതിസന്ധികൾ, അതിനായി നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരു വലിയ കമ്പനി സിആർ മോഡൽ കമ്പനി രൂപീകരിക്കാൻ തീരുമാനിച്ചു. അല്ല, ആ കമ്പനി രൂപീകരിച്ചു കഴിഞ്ഞു. വെലൂർ മുതൽ തയ്യാറ് ചെയ്യുന്ന ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ റബ്ബർ തോടെ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അത്തരത്തിൽ പല ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി സ്ഥാപിക്കാനാണ് ഉദ്ദേശം. നാളികേരത്തിന്റെ കാര്യത്തിലും ഇതേ രീതിയിൽ തന്നെ നടപടികൾ സ്വീകരിക്കുകയാണ്. നമ്മുടെ കാർഷിക രംഗത്ത് കൃഷിക്കാർക്ക് ആശ്വാസം വരാൻ കഴിയും. പച്ചക്കറി ഈ നേരത്ത് പോയാൽ കുറച്ചു നാൾ കഴിയുമ്പോൾ സ്വയം പര്യാപ്തതയിൽ നമ്മൾ എത്തും. നമ്മുടെ നാട്ടിൽ നിന്ന് പഴവും പച്ചക്കറിയും പുഷ്പവും എല്ലാം കയറ്റി അയക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഇതിനായി കേരളത്തിലാകെ വലിയ തോതിൽ കോൾഡ് സ്റ്റോറേജിലൊരു ശൃംഖല നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ഒട്ടേറെ നടപടികൾ കാർഷിക രംഗത്ത് സർക്കാർ സ്വീകരിച്ചിരിക്കുകയാണ്. നമ്മൾ കാണുന്നത് നമ്മുടെ നാട് നാടിനോട് പൊതുവത്തിലേക്ക് ഒരു മുന്നണി അധികാരമുണ്ടെങ്കിൽ മാത്രമേ അഭിവൃദ്ധിക്കുള്ളൂ. ഉദാഹരണത്തിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുത്താൽ മതി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് UDF കാലത്ത് വലിയ നഷ്ടത്തിലായിരുന്നു. 131 കോടി രൂപയുടെ നഷ്ടമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് LDF ഭരിക്കാൻ വരുമ്പോൾ കയ്യിൽ കിട്ടിയത്. ആദ്യം നഷ്ടം നികത്താനായി ശ്രമം, നഷ്ടം നികത്തി. ഇപ്പോഴോ 258 കോടി രൂപ ലാഭം. ഇതാണ് LDFന് ഉണ്ടാക്കാൻ കഴിഞ്ഞ നേട്ടം. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമല്ല, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ നോക്കുമ്പോൾ അതിൽ തടസ്സം സംസ്ഥാന സർക്കാർ നൽകുന്നു. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചോളൂ എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. ചിലത് ഏൽപ്പിക്കുന്നു, ഏൽപ്പിച്ചതിൽ തന്നെ പിന്നീട് ചില നഷ്ടങ്ങളുണ്ട്. ചില മാർക്ക് ന്യായങ്ങൾ നമ്മുടെ സ്ഥാനാർത്ഥി വരികയാണ്. ചില മാർക്ക് ന്യായങ്ങൾ പിന്നീട് പറയുന്നു. ഇതാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. എന്നാൽ നമ്മുടെ കേരളത്തില്
നല്ല രീതിയിലാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തുന്നത്. ഇപ്പൊ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബജറ്റിൽ കാണുന്ന തുക ചെലവഴിക്കൽ, പദ്ധതിയുടെ പണം ചെലവുകൾ. അത് പരിശോധിച്ചാൽ യു ഡി എഫ് കാലത്ത് 60% മാത്രമാണ് ചെലവിട്ടിരുന്നത്. 61% ചെലവിട്ട സ്ഥാനത്ത് എൽ ഡി എഫ് സർക്കാർ 90%ത്തിലധികമാണ് ചെലവിടുന്നത്. ഇതാണ് മാറ്റം. ഈ മാറ്റം നാടിനോട് പ്രതിബദ്ധത ഉള്ളതുകൊണ്ട് വരികയാണ്. യു ഡി എഫ് ആയിരുന്നു അധികാരത്തിലെങ്കിൽ പദ്ധതി ചെലവ് പഴയ നിരക്ക് നിൽക്കും, പൊതുമേഖലാ സ്ഥാപനങ്ങൾ കുറെ ഇല്ലാതായിട്ടുണ്ടാകും, എല്ലാ മേഖലയും പുറകോട്ടായിട്ടുണ്ടാകും. ഇപ്പൊ നാട്ടിൽ വന്ന ആകെ മാറ്റങ്ങൾ ഈ ഒരു ചെറിയ സമയത്ത് വിവരിക്കാൻ ഞാൻ പുറപ്പെടുകയല്ല. കഴിഞ്ഞ 3.5 വർഷത്തിന് മുമ്പ് കേരളത്തിലെ ജനങ്ങൾ പൊതുവെ ചിന്തിച്ചിരുന്നത് ഇവിടെ ഒരു കാര്യവും നടക്കില്ലാതായി, ഒരു പുതിയ കാര്യം കൊടുത്തിരില്ല, ഇത് വല്ലാത്ത നിരാശ. എന്നാൽ ഇപ്പൊ ആ നിരാശയില്ല. നിരാശയുടെ സ്ഥാനത്ത് നല്ല തോതിൽ പ്രത്യാശ വന്നിരിക്കുന്നു. ഇത് രണ്ടും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. കേരളത്തിലെ നാഷണൽ ഹൈവേ, നാഷണൽ ഹൈവേയുടെ അവസ്ഥ 1 ഇഞ്ച് സ്ഥലം എടുക്കാൻ പറ്റില്ല എന്ന നിലയായിരുന്നു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത്. ഇവിടെ ഒന്നും നടക്കില്ല എന്ന് ജനങ്ങളും. എന്നാൽ എൽ ഡി എഫ് സർക്കാർ വന്നതോടെ അന്തരീക്ഷമേ മാറി. ഇപ്പൊ സ്ഥലമെടുക്കുന്നതിന് മറ്റു തടസ്സങ്ങളില്ല, ഇനി പണി തുടങ്ങുകയേ ഉള്ളൂ. സ്ഥലമെടുക്കുമ്പോൾ കൊടുക്കേണ്ട നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ വലിയ വിലയുള്ള കൊടുക്കേണ്ടി വരുന്നുവെന്ന തർക്കം കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടായിരുന്നു. അതിലൊരു പങ്ക് സംസ്ഥാന ഗവൺമെന്റ് വഹിക്കണം എന്ന് നിർബന്ധിച്ചു. തർക്കിച്ചു നിന്നുകൊണ്ട് കാര്യമില്ല, നമ്മുടെ നാടിന്റെ വികസനമാണ് വഴങ്ങി പോവുക എന്ന ധാരണയോട് തന്നെ ഒരു ഭാഗം വഹിക്കാമെന്ന് നമ്മൾ സമ്മതിച്ചു. 25% ആ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. ഇപ്പോ തലപ്പാടി മുതൽ ചെങ്കട വരെയും ചെങ്കട മുതൽ നീലേശ്വരം വരെയുമുള്ള 2 ബീച്ചുകൾ ഏത് നിമിഷവും ടെൻഡർ ചെയ്യാവുന്ന നിലയിലാണുള്ളത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങി എന്നതാണ് പ്രത്യേകത. ഇത് നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ നടപ്പാവില്ല എന്ന് നാട്ടാക്കി ഗെയിമുകാരൻ റിട്ടേച്ചു പോയ ഒരു പദ്ധതിയാണ് ഗെയിം പൈപ്പ്ലൈനുകൾ. എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോ നാട്ടുകാരോട് പറഞ്ഞു ഇത് നാടിന്റെ വികസനത്തിൽ ഒഴിച്ചുകൂടാത്തതാണ്, എല്ലാവരും സഹകരിക്കണം. എല്ലാവരും സഹകരിക്കാൻ തയ്യാറായി. ഇപ്പോ ഒരു 3-4 കിലോമീറ്ററാണ് പൈപ്പ് ഇടാൻ ബാക്കിയുള്ളത്. അത് സ്ഥലമെടുക്കാനുള്ള കുഴപ്പം കൊണ്ടല്ല, ഗെയിലുകാർ പണി നിർത്തുന്നില്ല എന്ന് മാത്രമേ ഇല്ല, ഏത് നിമിഷം അവർക്ക് നിർത്താൻ പറ്റും. അപ്പോ പൂർത്തിയായാൽ കേരളത്തിൽ പലയിടങ്ങളിലും സിറ്റി ഗ്യാസ് വിതരണത്തിലൂടെ പാചകമാർഗം വീട്ടിലെത്തും പൈപ്പിലൂടെ. വാഹനങ്ങൾക്ക് ഇന്ധനമായി ഈ വാതകം ഉപയോഗിക്കാം.
അതേപോലെ തന്നെ വ്യവസായി വെച്ചവർക്ക് ഈ വാതകം വലിയതോതിൽ സഹായകരമാകും. എല്ലാത്തിനെയും മെച്ചം വില കുറവാണെന്ന് പറഞ്ഞു നാടിന്റെ വികസനത്തിന് വലിയതോതിൽ സഹായിക്കുന്നതാണ്. ഇത് മാത്രമല്ല, ഇവിടെ സമ്പൂർണ്ണ വൈദ്യീകരണം നമ്മൾ നടപ്പാക്കി. ആ സമ്പൂർണ്ണ വൈദ്യീകരണത്തിന്റെ കൂടെ നമുക്ക് വൈദ്യുതി ആവശ്യത്തിന് വിളവായിരുന്നു. കുളപ്പുറത്ത് നിന്ന് വൈദ്യുതി കേരളത്തിലേക്ക് എത്തണം. 3000 വൈദ്യുതി പ്രവഹിക്കേണ്ട ഒരു ലൈൻ, അതാണ് ഇടമം കൊച്ചി പവർ ഹൈവേ. അത് തടസ്സം, ഒന്നും നടന്നില്ല. പണി ഏറ്റെടുത്ത പവർ കോർപ്പറേഷൻ റിട്ടേച്ച് പോയി. LDF സർക്കാർ വന്നു. നിങ്ങളുടെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, ഇടമം കൊച്ചി പവർ ഹൈവേ ചാർജ് ചെയ്തു വന്നു. അത് UDF ആയിരുന്നു ഇവിടെ പ്രവർത്തനത്തിൽ, പണി അതേ നിലയിൽ കിടക്കുമായിരുന്നു. ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോ പവർ കോർപ്പറേഷൻകാര് ഇവിടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വന്നൊരു കാഴ്ചയുണ്ട്. അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നു. സാധാരണ സന്തോഷസൂചകമായി ഒരു പൊക്കെയൊക്കെയാണ് അവർ ഇത്. ഇത് വന്ന കുറെ പേരുണ്ട്, അവരുടെ എല്ലാവരുടെയും കയ്യിൽ പൊക്കെയാണ്, എല്ലാവരും തരിക. കാരണം അവരെ അത്രമാത്രം നടക്കില്ല എന്ന് പൂർണ്ണമായി കരുതിയ ഒരു കാര്യം നടന്നത് ഇടമൺ കൊച്ചി പാവയുടെ കാര്യത്തിൽ നടന്നു. ഇതിന്റെ കൂടെ തന്നെ നാളെയുള്ളതാണ് വൈദ്യുതി രംഗം മെച്ചപ്പെടുത്താൻ, വൈദ്യുതി ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ നാം ഇവിടെ നടപ്പാക്കുന്ന നമ്മുടെ ട്രാൻസ്മിറ്റ് പദ്ധതി. ട്രാൻസ്മിറ്റ് പദ്ധതിയുടെ ഭാഗമായി 10,000 കോടി രൂപയാണ് ചെലവിടുന്നത്. ആ 10,000 കോടി രൂപയും സംസ്ഥാന സർക്കാർ ചെലവിടുന്നതാണ്. ഇത്തരം കാര്യങ്ങള് സംസ്ഥാന സർക്കാരിനെ നിർവഹിക്കാനാവുന്നത്, ഈ ബാധ്യത ഏറ്റെടുക്കാനാവുന്നത് നമ്മുടെ ഖജനാവിന്റെ ശേഷി കൊണ്ടല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മള് മറ്റു പല കാര്യത്തിനും മുന്നിലാണെങ്കിലും ഖജനാവിന്റെ ശേഷിയുടെ കാര്യത്തിൽ നമ്മൾ അത്ര മുന്നിലല്ല. അതുകൊണ്ടാണ് നമ്മൾ പുതിയ മാർഗം കണ്ടെത്താൻ ശ്രമിച്ചത്. അതിലാണ് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. കിഫ്ബിയിലൂടെ പശ്ചാത്തല സൗകര്യ വികസനത്തിനും മറ്റും 50,000 കോടി രൂപ കണ്ടെത്തുക എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കണ്ട 50,000 കോടിയില് അത് 5 വർഷത്തേക്കാണ്. ₹45,000 കോടിയുടെ പദ്ധതി ഇപ്പൊ തന്നെ ആയിക്കഴിഞ്ഞു. അതാണ് അവസ്ഥ. കുറച്ചു നാൾ മുൻപ് റിവ്യൂ നടത്തിയപ്പോ 30,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഈ വർഷം നടപ്പാക്കുന്നത്. ഏതെല്ലാം കാര്യത്തിലാണ്? നമ്മുടെ നാട്ടില് 2 ഹൈവേ ഇരുന്നു. ഒന്ന് തീരദേശ ഹൈവേ, മറ്റൊന്ന് മലയോര ഹൈവേ. ഈ രണ്ടിനും വേണ്ടത് 10,000 കോടിയാണ്. സംസ്ഥാന സർക്കാരാണ് അത് നൽകുന്നത്. അത് കിഫ്ബിയിലൂടെയാണ് നാം കണ്ടെത്തുന്നത്. നമ്മുടെ നാടിന്റെ വളരെ ദീർഘകാലത്തെ ഒരു സ്വപ്നമാണ് ഒരു തെക്ക് വടക്ക് ജലപാത. കോവളത്ത് നിന്ന് കാസർഗോഡ് ബേക്കൽ വരെ എത്തുന്ന, രണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ജലപാത ഇപ്പൊ അതൊരു സ്വപ്നമായി കിടക്കുകയല്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം 2020 അത് പൂർത്തിയാകും. ആ
അറുന്നൂറ് കിലോമീറ്റർ ബോട്ടിൽ യാത്ര ചെയ്യാൻ കഴിയും. നമ്മുടെ നാട്ടിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വലിയ ഹരമായി അത് മാറും. ഇവിടെ വരുന്നവർക്ക് മാത്രമല്ല ഇവിടെയുള്ളവർക്കും ആ സൗകര്യം നല്ലതുപോലെ ഉപയോഗിക്കാനാവും. ഇതെല്ലാം നടക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത് UDF ആയിരുന്നുവെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക എന്നുള്ളതാണ്. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. ഇവിടെ എല്ലാ കാലത്തും പരാതിയുള്ള ഒരു കാര്യമാണ് റെയിലുമായി ബന്ധപ്പെട്ട കാര്യം. റെയിലിന് വലിയ തോതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ട് പറയുമെങ്കിലും സ്പീഡിന്റെ കാര്യത്തിൽ പഴയ വേഗത തന്നെയാണ് അതേ ഇപ്പോഴും നിലനിൽക്കുന്നത്. പണ്ട് കാസർഗോഡ് തിരുവനന്തപുരത്ത് എത്താൻ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഏകദേശം ഇപ്പോഴും എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം മലബാർ എക്സ്പ്രസ് തിരുവനന്തപുരത്ത് എത്തിയത് 8 മണിക്കൂർ വൈകി എന്നായിരുന്നു വാർത്ത. ഇതുകൊണ്ടാണ് ആളുകൾ ഹൈസ്പീഡ് റെയിൽ വേണമെന്ന് ചിന്തിച്ചത്. ഞങ്ങള് അതുമായി ബന്ധപ്പെട്ട നടപടികൾ നീക്കി ഹൈസ്പീഡ് റെയിലല്ല സെമി ഹൈസ്പീഡ് റെയിൽ ഇവിടെ നടപ്പാക്കാമെന്നാണ് നാം ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിനായി റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരിച്ചിരിക്കുന്നു. ഇന്ത്യൻ റെയിൽവേയുമായി യോജിച്ചുകൊണ്ടാണ് ആ പദ്ധതി നടപ്പാക്കുക. 66,500 കോടി രൂപയുടെ പദ്ധതിയാണ് ഇത്. നാട് വലിയ തോതിൽ സ്വാഗതം ചെയ്തു എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. അതുകൊണ്ട് അതിന്റെ കൂടെ തന്നെ നമ്മുടെ നാടിന്റെ മുഖച്ഛായ മാറ്റാൻ ഉപകരിക്കുന്ന ഒന്നാണ് കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള ഒരു വ്യവസായ നാഴി. അതിന്റെ ഭാഗമായി വരുന്ന വ്യവസായ ക്ലസ്റ്ററുകൾ, അതിലൂടെ ഉയർന്നു വരുന്ന പുതിയ വ്യവസായങ്ങൾ വലിയ സാധ്യതകളാണ് നമ്മുടെ കേരളത്തിന് നൽകുക. അതിപ്പോ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. നേരത്തെ നടക്കുമോ നടക്കില്ലെന്നുള്ള സംശയമുണ്ടായിരുന്നു. ഇപ്പൊ തീരുമാനമായി, അംഗീകാരമായി കഴിഞ്ഞു. ഇനി നടപ്പാക്കുക മാത്രമേ ഉള്ളൂ. നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങളെ കുറിച്ച് UDF വിശ്വാസത്തിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ആക്ഷേപങ്ങൾ ഉന്നയിക്കാറുള്ളത്. അതിലെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ ഈ ഘട്ടത്തിൽ കടന്നു പോകുന്നില്ല. പക്ഷേ ഒരു പ്രശ്നം പറയാനുണ്ട്, അത് ശബരിമലയുമായി ബന്ധപ്പെട്ടതാണ്. ശബരിമലയുടെ വികസനത്തിന് UDF 3 വർഷക്കാലം നൽകിയ തുക ഞങ്ങൾ അധികാരത്തിലുള്ളതിനു ശേഷം ഈ 3 വർഷം LDF സർക്കാർ നൽകിയ തുക. അത് പരിശോധിക്കുമ്പോൾ കാണുക UDF കൊടുത്തത് 212 കോടി രൂപ. ഈ 3 വർഷം LDF സർക്കാർ ശബരിമല വികസനത്തിൽ നിർവഹിച്ചത് 1,273 കോടി രൂപ. ഇതാണ് വ്യത്യാസം. കണക്കിലൂടെ മറുമായൊന്നും ചേർക്കാൻ ആർക്കും കഴിയില്ലല്ലോ. സംസാരിക്കുന്ന കണക്കുകളാണ് ഇതൊക്കെ, നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്ന വസ്തുതകൾ. ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടേറെ കാര്യങ്ങൾ, നമ്മുടെ കേരളം പല കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുകയാണ്. വിദ്യാഭ്യാസ മേഖല, കേരളത്തിന് നീതി ആയോഗ് 1-ാം സ്ഥാനമാണ് നൽകിയത്. നീതി ആയോഗ് എല്ലാ സംസ്ഥാനങ്ങളെയും വിലയിരുത്തി, കേരളത്തിന്റെ അടുത്തൊന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ എത്തുന്നില്ല. അത്രയും ഉയരെ കേരളം നിൽക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നാം നടപ്പാക്കിയപ്പോൾ
കേരളത്തിലെ വിദ്യാലയങ്ങളിൽ വന്ന മാറ്റം, ഇവിടെ 45,000 ക്ലാസ് മുറികൾ മുഴുവൻ ഹൈടെക് ആയി മാറി. ഹൈടെക് എന്ന് പറയുമ്പോൾ വീഡിയോ, ഓഡിയോ, ആനിമേഷൻ അങ്ങനെയുള്ള വിവിധ 25,000 പരം കാര്യങ്ങൾ ഒന്നിച്ച് സംസ്ഥാനത്ത് ഒരുക്കുകയാണ്. ഇതാണ് വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റം. ആ മാറ്റം കുട്ടികളും രക്ഷിതാക്കളും ലക്ഷത്തിൽപ്പരം കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ കൂടുതലായി വന്ന് ചേരുന്ന അവസ്ഥയുണ്ടായി. നമ്മുടെ നാട്ടിൽ ആരോഗ്യരംഗം ഈ ഘട്ടത്തിലുണ്ടായ അഭിവൃദ്ധി, കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ നടന്ന പ്രവർത്തനം, അതിന്റെ ഭാഗമായി 226 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുകയാണ്. 146 ഏത് നിമിഷവും കുടുംബാരോഗ്യ കേന്ദ്രമായി മാറും. ആ നിലയിലേക്ക് പണി പൂർത്തിയാക്കുകയാണ്. അതിന്റെ കൂട്ടത്തിന് 300 പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ കൂടി കൂടെ ചേരുകയാണ്. ഇപ്പോ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരു പ്രത്യേകത ചേർത്ത് പറയുന്നത്, ആ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പണ്ടെത്താതിരുന്നവരടക്കം ഇപ്പൊ വരുന്നുവെന്നാണ്. BMW കാർ വരെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മുന്നിൽ കടക്കുന്നുവെന്നാണ് പറയുന്നത്. കാരണം അങ്ങനെയുള്ള ആളുകൾ മികച്ച ചികിത്സ ലഭിക്കുന്നു, ആവശ്യത്തിൽ ഡോക്ടർമാരുണ്ട്, ഫാർമസി സൗകര്യമുണ്ട്, ലാബുണ്ട്, ആവശ്യത്തിന് സ്റ്റാഫുണ്ട്, എല്ലാ മരുന്നുമുണ്ട്. ഇങ്ങനെ എല്ലാ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. താലൂക്ക് ആശുപത്രികൾ മെച്ചപ്പെടുന്നു, ജില്ലാ ആശുപത്രികൾ കേത്രയാത്ര സൗകര്യങ്ങൾ ഒരുക്കുന്നു, നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അനുഭവം നേരിട്ടുള്ളവരാണ് നിങ്ങളിൽ പലരും. അവിടെ പഴയ നിലയ്ക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഏതാർക്കും രോഗി സൗഹൃദമായ ഒരു അന്തരീക്ഷം വരുന്നു. ഏത് ഡോക്ടറെയും സമയം മുൻകൂട്ടി നിശ്ചയിച്ച് ഓൺലൈൻ വഴി ഇതിന്റെ എല്ലാ ഭാഗമായാണ് വിദ്യാഭ്യാസ രംഗവും ആരോഗ്യ രംഗവും ഒന്നാമതാണ് നിങ്ങൾ എന്ന് ഇന്ത്യ ഗവൺമെന്റ് കണക്കാക്കി, നീതി ആയോഗ് കണക്കാക്കിയത്. നാം കാണേണ്ടത് ഈ ഒന്നാം സ്ഥാനം നിരവധി മേഖലയിലാണ് നിൽക്കുന്നത്, ഏതെങ്കിലും ഒന്നും രണ്ടും മേഖലയിലല്ല. അപ്പോ മികച്ച ഭരണത്തിന് തുടർച്ചയായി 3 വർഷവും പബ്ലിക് അഫയേഴ്സ് സെന്ററിന്റെ നമ്മുടെ കേരളത്തിലാണ് ലഭിച്ചത്. ഐക്യരാഷ്ട്രസഭയും നീതി ആയോഗവും സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ കേരളമാണ് ഒന്നാമത് എന്നാണ് കണ്ടെത്തിയത്. സ്റ്റേറ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് അവാർഡ് അത് കേരളത്തിനാണ് ഇന്ത്യ ടുഡേ നൽകിയത്. എന്തെല്ലാം ആരോഗ്യം, വിദ്യാഭ്യാസം, ഭരണമികവ്, ക്രമസമാധാനം, അഴിമതി നിയന്ത്രണം, സാമൂഹ്യ സുരക്ഷ, ക്ഷേമം, മിനിമം വേതനം, രാജ്യത്താകെ ദളിതർക്ക് നേരെ ആക്രമണം നടത്തുകയാണ്. ദളിത് വിരുദ്ധ ആക്രമണമില്ലാത്ത സ്ഥലം കേരളം. അപ്പോ ദളിത് വിരുദ്ധ അതിക്രമങ്ങളുടെ കുറവ് കേരളത്തിൽ എന്നാണ് ഇന്ത്യ കാണുന്നത്. അതേപോലെ തന്നെ ആരോഗ്യ ജീവിത സൂചികയുടെ കാര്യത്തിൽ ഇങ്ങനെ എല്ലാം ഒന്നാം സ്ഥാനത്ത്. അതുകൊണ്ടാണ് നമ്പർ 1 എന്ന സ്ഥാനം കേരളത്തിനുള്ളത്. ഈ നമ്പർ 1 എന്ന സ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തുടർച്ചയായി നടത്താൻ കൂടുതൽ കരുത്ത് നൽകേണ്ടതായിട്ടുണ്ട്. ഞങ്ങളൊരു കാര്യമേ അഭ്യർത്ഥിക്കുന്നുള്ളൂ, ഈ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തുറന്നു നടത്താൻ, ഈ പ്രവർത്തനം നടത്താൻ ഞങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരാൻ ഇവിടെ നിന്ന് നിങ്ങളുടെ പ്രതിനിധിയായി ശ്രീ പ്രശാന്തിനെ തെരഞ്ഞെടുപ്പ് അയക്കുക. പ്രശാന്തിനാണെങ്കിൽ നമ്മുടെ കോർപ്പറേഷൻ മേയർ സ്ഥാനം ഒഴിച്ചുകൊണ്ട് നടത്തിയ
പ്രവർത്തനാനുഭവം നല്ലതുപോലെയുണ്ട്. നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അതുകൊണ്ട് തന്നെയാണ് ഈ തിരുവനന്തപുരം നഗരസഭയ്ക്ക് 5 അവാർഡുകൾ ലഭിക്കാനിടയായത്. അത് മേയറെന്ന നിലക്കുള്ള പ്രകാശ് വഹിച്ച, പ്രശാന്ത് വഹിച്ച പ്രവർത്തനത്തിന്റെ നല്ല പ്രകടനത്തിന്റെ ഭാഗമായി തന്നെ ലഭിച്ചതാണ് എന്ന് നാം കാണുന്നു. ഇവിടെ സ്മാർട്ട് സിറ്റി പദ്ധതി അടുത്ത 3 വർഷം 1,538 കോടി രൂപ ചെലവിടുന്ന പദ്ധതിയാണ്. ആ പദ്ധതിക്ക് പല രീതിയിലുള്ള മത്സരങ്ങളും ഉണ്ടായിരുന്നു. ആ മത്സരങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്തിലെ തെരഞ്ഞെടുപ്പ് വരാൻ കാരണം പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണ മികവ് തന്നെയാണ് എന്ന് പ്രസ്താവിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുക. ഇവിടെ 14,551 വീടുകൾക്കുള്ള സഹായം നമ്മുടെ കോർപ്പറേഷൻ അതിർത്തിയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 5,106 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായതാണ്. 9,027 കുടുംബങ്ങൾക്ക് പുതിയ വീട് നിർമ്മിക്കാനുള്ള സഹായവും നൽകിയിട്ടുണ്ട്. ഇതിനെല്ലാം നല്ല രീതിയിൽ മേയർ എന്ന നിലക്ക് പ്രശാന്തിന്റെ നേതൃത്വപരമായ പങ്ക് ആർക്കും തള്ളിക്കളയാൻ കഴിയും തന്നെ. അതുപോലെ തന്നെ ആഗ്രഹം പദ്ധതിയുടെ ഭാഗമായി ഇവിടെ നേരത്തെ പറഞ്ഞ ഫാമിലി സെന്റർ ആക്കി മാറ്റല്, ഹെൽത്ത് സെന്റർ ഫാമിലി സെന്റർ ആക്കി മാറ്റല്, 6 കേന്ദ്രങ്ങളാണ് ഈ തരത്തിൽ മാറിയിട്ടുള്ളത് ഈ കോർപ്പറേഷൻ അതിർത്തിയിൽ. അപ്പോ ഒരു പ്രത്യേകത, സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ പ്രത്യേക മികവോടെ ഏറ്റെടുത്ത് നടപ്പാക്കാനുള്ള പ്രശാന്തിന്റെ സവിശേഷമായ കഴിവ് തന്നെയാണ്. നമ്മുടെ നാട് പ്രളയത്തിൽപ്പെട്ടപ്പോൾ എല്ലാവരും നമ്മെ സഹായിക്കാൻ തയ്യാറായി. ആ കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെട്ട പ്രവർത്തനമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തിയത്. കഴിഞ്ഞ മഹാപ്രളയകാലത്തും ഈ കാലവർഷക്കെടുത്തിയുടെ ഘട്ടത്തിലും മികവുറ്റ പ്രവർത്തനം നമ്മുടെ കോർപ്പറേഷൻ നടത്താൻ കഴിഞ്ഞു. അതിലും ഒരു പ്രശാന്ത കച്ച നമുക്ക് കാണാൻ സാധിച്ചു എന്നതാണ് വാസ്തവം. പക്ഷേ ഇതെല്ലാം അങ്ങേയറ്റം മോശമായ എന്തോ കാര്യമായി പോയി എന്ന മട്ടിൽ പ്രതികരിക്കാനാണ് നമ്മുടെ UDF നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് തയ്യാറാകുന്നതായിട്ട് കാണുന്നത്. ഞാനിപ്പോ അതിന്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അവർക്ക് യഥാർത്ഥത്തിൽ കാര്യം പിടികിട്ടിയിരിക്കുന്നു. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പിടികിട്ടിയതിന്റെ ഭാഗമായുള്ള പ്രതികരണമാണ് വരുന്നതെന്ന് കണ്ടാൽ മതി. അതുകൊണ്ടാണ് മേയറെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന നിലയടക്കം സ്വീകരിച്ചത്. ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് സ്ഥാനാർത്ഥിയെ കൊച്ചാക്കാൻ പറ്റുമോ എന്നൊരു ശ്രമമാണ് UDF നേതാക്കന്മാർ പലരും നടത്തിയത്. പക്ഷേ ജനങ്ങളുടെ ഹൃദയത്തിലാണ് പ്രശാന്തിന്റെ സ്ഥാനമുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായി ഏതെങ്കിലും തെറ്റായ ആക്ഷേപങ്ങൾ ഉയർത്തിക്കാണിച്ചാൽ അതിലൂടെ മങ്ങിപ്പോകുന്ന ഒന്നല്ല പ്രശാന്തിന്റെ വ്യക്തിത്വം എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾ ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തോടെ നടത്താൻ ഇതുപോലെ നല്ല രീതിയിൽ സേവന സന്നദ്ധതയോടെ പ്രവർത്തിച്ച് തെളിയിച്ചിട്ടുള്ള പ്രശാന്തയെ പോലെ ഒരാളെ തെരഞ്ഞെടുത്ത് ഞങ്ങളോടൊപ്പം അയക്കണം. അതിനായി പ്രശാന്തിന്റെ ചിഹ്നമായ അരിവാച്ചിക്കുന്ന നക്ഷത്ര മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തെ വിജയിപ്പിച്ച് ഞങ്ങളുടെ ഭാഗമാക്കാൻ അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ അഭിവാദ്യം.